ഹലോ, നമസ്കാരം. ഞാൻ സജന റിജി. സജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമുക്ക് കുറച്ച് കോഴികളെ കിട്ടിയിട്ടുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളെ. ആ കോഴിക്കുഞ്ഞുങ്ങളും നമ്മുടെ കോഴിക്കൂടുമാണ് ഇന്ന് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ഒരു പട്ടിക്കൂടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇന്നൊരു കോഴിക്കൂടാക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ പട്ടിയൊക്കെ വളർത്തിയതായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങളുടെ അമ്മയ്ക്കൊന്നും പട്ടിയെ ഇഷ്ടമില്ല. അത് കാരണം ഞങ്ങൾ പിന്നെ അത് ഞങ്ങളങ്ങ് ഉപേക്ഷിച്ചു. എന്നിട്ടിപ്പം കുറേ നാളായി ഈ നമ്മുടെ ഈ കൂടിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് 10 കോഴികളെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളതിനു വേണ്ടി ഈ പട്ടിക്കൂടാണെങ്കിൽ നമ്മൾ കോഴിക്കൂടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അതിനിപ്പം നെറ്റുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നെറ്റുകളൊക്കെ ഇതേ കിടക്കുന്നു. വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് നമ്മൾ തരുന്ന നല്ലതുപോലെ ഒന്നും ജീവികളൊന്നും കീരിയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മളത് അടിക്കാനായിട്ട് പോവാണ് ഈ കമ്പിയൊക്കെ കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ അടിവശത്തിങ്ങനെ കൊടുക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് നമുക്കിതിനെ മേൽക്കൂരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, റൂഫൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പം റൂഫ് നമുക്കിത് പൊക്കിക്കൊണ്ട് വരാനായിട്ട് അങ്ങ് വേറെ ഒരു സ്ഥലത്തിരിക്കുമായിരുന്നു. പൊക്കിക്കൊണ്ട് വരാനായിട്ട് പാടായത് കാരണം നമ്മളിതിവിടെ വെച്ച് കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് നമ്മളത് മാറ്റി വെച്ചേക്കുവാണ്. അതാണ് അവിടെ നല്ലത്, അവിടെ ഇരിക്കുന്നുണ്ടോ, മാറ്റി വെച്ചേക്കുന്നു. അപ്പോൾ ഇനിയും നമ്മളത് ഈ ഒരു പൈപ്പ് വെച്ച് ഇതിനകത്തു നിന്ന് ഇറക്കി നമുക്ക് ഊരിയെടുക്കത്തക്കവണ്ണമുള്ള മേൽക്കൂരയാണ് വെക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ഭാരമായിരുന്നു ഇത്. കോഴിക്കൂട് റെഡി ആയിട്ടുണ്ട്. എല്ലാ നെറ്റുകളും ഒക്കെ നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്ത് ഞാൻ രണ്ട് മൂന്ന്, അതായത് രണ്ട് മുളങ്കമ്പും ചെറിയ തടിക്കഷ്ണമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് മുകളിലൊക്കെ കയറി ഇതിനിരിക്കാനായിട്ട്. ഇപ്പം നോക്കിയേ, ഇവിടെ നോക്കിയേ, മേൽക്കൂരയൊക്കെ റെഡി ആയിരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ ഇവിടെ അപ്പം മേൽക്കൂരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇതിന് ചെയ്ത് കൊടുത്തത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ചെയ്ത് കൊടുത്തേക്കുന്നത് നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ വെള്ളമോ അതായത് നമുക്ക് എന്തെങ്കിലും ഇതിന് ഇട്ട് കൊടുക്കേണ്ടിയ അരി അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും വെച്ചേക്കുന്നത്. ഇതൊക്കെ കിട്ടുന്ന ചെറിയ ഡബയാണ്, അത് മുറിച്ച് നമ്മളിവിടെ സ്ക്രൂ ചെയ്തേക്കുവാണ്. അപ്പോൾ നോക്കി, ഇത് പോത്തില്ല. അങ്ങനെ രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഇവിടെ ഫിറ്റ് ചെയ്യാം. എനിക്ക് താഴെ വെച്ച് കൊടുത്താലേ അത് പുറത്തൊന്നും കളയാതെ അത് കഴിച്ചോളും. നമ്മളതിന് ഇവിടെ ചെറിയ ചെറിയ രണ്ട് മൂന്ന് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കെട്ടിവെക്കാം. ഇത് നമ്മളിങ്ങനെ താത്ത് വെച്ച് കൊടുക്കാൻ പോവാണേ. പിന്നെ ഞാനിവിടെ ചെറിയ നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിനകത്ത് അതിൻ്റെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എല്ലാം താഴെ ചവിട്ടിക്കളയുകയൊന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഇനി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾക്ക് കൊണ്ടുവന്ന് ഈ കൂട്ടിലേക്ക് ഇടാം കേട്ടോ. അല്ലേ, എല്ലാം പേടിച്ചിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ, എല്ലാം പേടിച്ച് വരണ്ടിരിക്കുവാണേ. 10 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നമുക്കിതിനെ ഐശ്വര്യമായിട്ട് നമ്മുടെ ഈ കൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അങ്ങോട്ട് കയറ്റി വിടാമേ.
കൂട്ടി കൂട്ടി നിറങ്ങുന്നുണ്ടോ? ഉണ്ടോ? കിഴികൾ പത്തിനെയും കയറ്റിയിട്ടുണ്ട്. അതുങ്ങൾക്ക് സന്തോഷമായേ. അതുങ്ങൾക്ക് നല്ല വിശാലമായി കൂട് കിട്ടി. അതുങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. നോക്കി, ആദ്യമായിട്ട് ആ കൂട്ടിലേക്ക് കയറിയപ്പോൾ അതുങ്ങൾ വിരണ്ട് നോക്കുന്നു. അത് പരിസരമെല്ലാം വീക്ഷിക്കുക. അതിലൂടെ പോയപ്പോൾ അതുങ്ങൾ വിരണ്ട് നോക്കുകയാണ്. നോക്കി, നമ്മൾ ഈ പട്ട വെച്ചേക്കുന്നതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്നിനെ കയറ്റി നിർത്തി നോക്കാമേ. അപ്പം എങ്ങനെ ആയിരിക്കും നോക്കിയുണ്ടോ? എനിക്കിതിനെ കൂടെ കയറ്റാം. വളരെ സന്തോഷിച്ച് കയറിയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഇച്ചിരി തീറ്റ ഇതിനകത്തിട്ട് കൊടുക്കാമേ. ഈ കാണുന്ന ബ്ലാക്ക് സോൾജിയർ ലാർവയാണേ. ഇത് നമുക്ക് വേർതിരിച്ച് നമുക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കാം. അതുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ൂക്കിട്ട് കൊടുക്കാം അതിനകത്ത്. ആദ്യത്തെ അതിൻ്റെ ഭക്ഷണം ആയിക്കോട്ടെ. അപ്പോൾ നോക്കിയേ, നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് വെച്ചിരിക്കുന്നതിലേക്ക് കയറി നിന്ന് കഴിക്കുക. അത് അപ്പം നമുക്ക് ഇച്ചിരി ചോറുകൂടുണ്ട്. ചോറുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ തിന്നെ നിങ്ങൾക്ക് വന്ന് സന്തോഷമായെന്ന് തോന്നുന്നു. നല്ല ഓടി നടക്കാനൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ കോഴികളെയൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ കോഴികളൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.